ഹായ് ഗായ്സ്, വെൽക്കം ടു ജീൻസ് ബോക്സ്. എല്ലാവർക്കും ജീൻസ് ബോക്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ എന്താ രാവിലെ എത്ര മണിക്ക്, ഒരു 7 മണിക്ക് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് 9 മണിക്ക് തിരിച്ചു വന്നത് കേട്ടോ. വന്നതിന് ശേഷം ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അല്ലുവിനെയും നിച്ചുവിനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10:30 ഞങ്ങൾ ക്രൈസ്റ്റ് പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ പായസം കിട്ടിയായിരുന്നു കേട്ടോ, വെള്ള. അതായത് കൃഷ്ണന്റെ അല്ലേ, കൃഷ്ണന്റെ അമ്പലത്തിലാണ് പോയത്. അപ്പൊ അവിടെ പാൽപ്പായസമായിരുന്നു. അപ്പൊ പാൽപ്പായസം ഞങ്ങൾ കൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലുവും നിച്ചും കൂടെ വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കിത് തുറന്ന് പായസം കുടിക്കാം. തുറക്കാൻ പോവേണേ, തുറക്കട്ടെ അല്ലു. ഓക്കെ അല്ലേ, യെസ്, കണ്ടോ. അപ്പൊ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ്, ഏതാണ്ട് 2 ലിറ്റർ പായസം ഉണ്ട്. ഞങ്ങളുടെ പൂജ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്രയും, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇതാ നമുക്ക് പായസം ഉണ്ടാ ഇതുപോലെ ഇളക്കി ഒന്ന് എടുക്കാം കേട്ടോ. ഇതിനകത്ത് തുളസി ഇലയാണ് കിടക്കുന്നത് കേട്ടോ, കണ്ടോ. അപ്പൊ നമുക്കിത് ഓരോ ഗ്ലാസ്സിലായിട്ട് എടുത്തു വയ്ക്കാം. ഇന്ന് എനിക്ക് എൻ്റെ അല്ലുവാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്, കാരണം അവൻ എക്സാം കഴിഞ്ഞ് വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് അവൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെതാ എൻ്റെ അല്ലുക്കുട്ടനാണ് എനിക്ക് ഇന്ന് വ്ളോഗ് എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ നിച്ചുവും ഉണ്ട്, നിച്ചു വ്ളോഗ് എടുക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ അവനും എനിക്ക് എടുത്തു തരും കേട്ടോ. അപ്പം മക്കളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. എല്ലാവർക്കും 4 പേർക്കുള്ള പായസം എടുക്കണേ. ബാക്കി ഞാനിനി കുറേ ഞാൻ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിക്ക് കൊടുക്കും കേട്ടോ പായസം. കേട്ടോ, അടിപൊളി നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല അല്ലുവിനും നിച്ചുവിനും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ള വൈറ്റ് പായസം എന്ന് പറഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് അരിയാണ്, അപ്പം നല്ല രുചിയായിരിക്കും. എന്നിട്ട് വേണം എനിക്കിനി ചെടിക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. എനിക്ക് ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കണം. ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ചന്തയിൽ പോകണം. ചന്തയിൽ പോയി അവിടെ നിന്ന് ഫിഷ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ, മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് കേട്ടോ. അപ്പം അപ്പം നിച്ചു ഒന്ന് കുടിച്ചു നോക്കിക്കേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടോ നോക്കിക്കേ. കുടിച്ചോ. അമ്മ ഉണ്ടാക്കിയതല്ല, അമ്പലത്തിലുള്ളതാണ് കേട്ടോ, അമ്പലത്തിലുള്ള പ്രസാദമാണ്. അടിപൊളി, സൂപ്പർ. ഏറ്റവും കൊതിയെന്ന് നിൽക്കണ എനിക്കാണ് പായസം കുടിക്കാൻ കേട്ടാ. കുടിക്കാം, സൂപ്പർ. എന്റെ അല്ലു അവിടെ നിന്ന് കരയുന്നു, അല്ലുവിനെ കിട്ടുന്നു, അല്ലുവിനോട് കിടക്കും. അല്ലു എങ്ങനെയുണ്ട് പായസം? സൂപ്പർ. ഓക്കെ, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു നിച്ചു. ഹായ്. അതിനെ മുന്നൊന്നും അറിയാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. മുന്നൊന്നും അറിയാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കഴിച്ചിട്ടില്ല. ഞാന് ആവോലി മീൻ വാങ്ങിയില്ല കേട്ടോ. ഞാന് കൊഞ്ചും പിന്നെ അയല, കൊഞ്ചും അയലയും കൂടെയാണ് വാങ്ങിയത്. അപ്പം നമുക്കിത് ഇതൊന്ന് ഉച്ചയ്ക്കൊന്നും വയ്ക്കുന്നൊന്നുമില്ല, നമുക്ക് രാത്രി ഉണ്ടാക്കാം. ഓക്കെ. അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നു കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും ഈ പലവ്യഞ്ജനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഫസ്റ്റ് ചോയ്സിലാണ് കേട്ടോ. അപ്പം അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും, പിന്നെ നട്ട്സ്. അപ്പോൾ അതെല്ലാം എനിക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നത് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരുമിച്ചല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ ഈ തീരുന്നതനുസരിച്ച് ചിലപ്പോൾ മഞ്ഞപ്പൊടിയാണ് തീരണമെങ്കിൽ അതായിരിക്കും വാങ്ങുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ ഒരു വാങ്ങൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരുമിച്ച് വാങ്ങുന്ന സമയമുണ്ട്, എന്നാൽ പോലും തീരുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പോവും. എനിക്ക് തൽക്കാലം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി ബില്ലൊക്കെ കൊടുത്തു. ഇനി അതിന് ശേഷം എനിക്കിനി രാത്രിയത്തുള്ള പരിപാടിയൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ നല്ല കറിവേപ്പില കിട്ടുമ്പോൾ അത് വാങ്ങും കേട്ടോ, ഫ്രഷ് കറിവേപ്പില. അപ്പോൾ അത് കണ്ടത് നല്ല കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പിലയും മല്ലിയിലയുമാണ്. മല്ലിയില ഇത് രണ്ടും എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിൽ വന്നു. ഇതാ ഓറഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാണ് കേട്ടോ, കാരണം ജ്യൂസ് വേണമെന്ന് പറഞ്ഞവർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇരിക്കുമ്പോൾ ആ ജ്യൂസ് അടിച്ചു കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. കാരണം അവർ കുടിക്കുമ്പോൾ കുടിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ പെട്ടെന്ന് ഓറഞ്ച് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ജ്യൂസൊക്കെ അടിക്കുകയാണ് കേട്ടോ. ചിലപ്പം നമ്മുടെ പിള്ളേർ പറയുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ടൈം കാണത്തില്ല. നമ്മളപ്പോഴും നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞായിരിക്കും ഓർക്കുന്നത് അയ്യോ അവനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം തീർക്കാനായിട്ടാണ് ഇതങ്ങനെ എന്തോ പറഞ്ഞ സംഭവമാണ് കേട്ടോ. എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ദിവസം, പക്ഷേ ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ജ്യൂസ് അടിക്കാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇപ്പം അങ്ങ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ആ പരാതി വേണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ അല്ലുവാണ് കേട്ടോ, അല്ലു. അതാണ് മൊത്തത്തിൽ കിടന്നൊരു ലാഗിങ്. പിന്നെ ഞാൻ കൊണ്ടുവന്ന കറിവേപ്പില എല്ലാം ജസ്റ്റ് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു, കഴുകി വെച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രത്തിലാക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. ഒന്നും ചെയ്യത്തില്ല. കറിവേപ്പില നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം അതിനെ ഒന്ന് തുടച്ചിട്ട് ഒരു പെട്ടിയിലോ എന്തെങ്കിലും ആക്കി സൂക്ഷിച്ച് വെക്കും. ഒരു കണ്ടെയ്നറിലോ അങ്ങനെ എന്തിലെങ്കിലും ആക്കി സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഓക്കെ ആയിട്ട് അവിടെ ആയിരിക്കും. കുറേ നാൾ എനിക്ക് ആ കറിവേപ്പില മതി കേട്ടോ. അപ്പം ഞാൻ ആ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ജ്യൂസറിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു കറക്ക് കറക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ജ്യൂസാക്കി എടുക്കുക. ഇതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇളയാൾ ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ നേരമായി ആയില്ലേ 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 എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു നീയും കൂടെ ഇവിടെ നിന്ന് നോക്ക് ഇതെന്താ ഞാൻ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. ആദ്യം തന്നെ ഇതിന് അത്യാവശ്യപ്പെട്ടിരിക്കണം എൻ്റെ ഇളയ മോന് തന്നെ ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ അവന് ഞങ്ങളെല്ലാവരെയും ഓട്ടിക്കും. അപ്പം ഞാൻ കൊടുത്തു. കൊടുത്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തോടുണ്ടല്ലോ, ആ ഓറഞ്ചിൻ്റെ തോടിനെ ഞാൻ നന്നായിട്ട് ഇതാ ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഇന്നായപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒരു മുറത്തിലിട്ട് അങ്ങോട്ട് ഉണക്കിയെടുക്കുക. എന്തിനാണ് ഉണക്കിയെടുത്തിട്ട് വേറെ ഒന്നിനും അല്ല, ഞാൻ ഇത് പൊടിച്ച് വെക്കും. പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ അതിൽ കുറച്ച് അലോവേര ജെല്ല് ചേർത്തിട്ട് മുഖത്ത് ഇടുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴയാണ് മെയിനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ പൊടി മാത്രമായിട്ട് മുഖത്തിടാനും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണങ്ങാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ നമ്മുടെ അയല മീനിനെ നന്നായിട്ട് പുരട്ടുകയാണ് കേട്ടോ. ഇത് വൈകിട്ടായി കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും നമുക്ക് രാത്രി വയ്ക്കാമെന്ന്, അതുപോലെ ഇതാ രാത്രി പുരട്ടിയൊക്കെ വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കറി ഞാൻ തേങ്ങയൊക്കെ നേരത്തെ തിരിവി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ആ തേങ്ങ പെട്ടെന്നിട്ട് മിക്സിയിലിട്ട് ഒരു കറക്ക്, അപ്പോഴേക്കും ചമ്മന്തിക്കറി ചടപടയെന്നാവും. ഞാൻ പിന്നെ ഇട്ട് ഇങ്ങനെ എഴച്ചഴച്ച് നിൽക്കില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പെട്ടെന്ന് ജോലി എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് മാക്സിമം നോക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ അത് ചിലപ്പോൾ പറ്റാറില്ല, ചിലപ്പോൾ നമുക്ക് വയ്യെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുമല്ലേ, നമ്മൾ ചെയ്യാനായാലും മടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് നല്ല ഇതായിട്ട് നിന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എനർജറ്റിക് എനർജി ഫീൽ ചെയ്തു എനിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി മുഖത്തും കാണാനുണ്ട്. പിന്നെ ഞാൻ ദാ പെട്ടെന്ന് പാനൊക്കെ വെച്ചു. ചമ്മന്തിക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ ചമ്മന്തിക്കറിയിലോട്ടാണ് പിടിക്കുന്നത് കേട്ടോ. ഞാൻ ആലോചിക്കും ഈ ചമ്മന്തിക്കറി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെന്നാ, പെട്ടെന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടി വരുന്നത് ദോശയും ചമ്മന്തി അല്ലെങ്കിൽ അപ്പവും ചമ്മന്തി ആയിരിക്കും. അതെ എനിക്ക് അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ എണ്ണയൊക്കെ തീർന്നു, അപ്പോൾ എണ്ണയൊക്കെ ഞാൻ പൊട്ടിച്ചിങ്ങനെ ഒഴിക്കുകയാണ്. പിന്നെ അതിലുണ്ടായിരുന്ന ബാക്കി എണ്ണയൊക്കെ എടുത്ത് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കടുകൊക്കെ ഇട്ടു. കടുക് ഞാൻ ഇപ്പോൾ കുറച്ചാണ് ഇടുന്നത് കേട്ടോ, ഒരു ശകലം കടുകിടും. മുമ്പ് കടുകൊക്കെ വാരി വാരി ഇടുമായിരുന്നു, അങ്ങനെയൊന്നും ഇട്ടുകൂടാ. പക്ഷെ എന്ത് ചെയ്യേ,
ഇപ്പം ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. നമ്മൾ ഓരോന്നും ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് വരുമ്പോഴല്ലേ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കടുകൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളി, ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളി ഞാൻ എന്തായാലും ഇടി, എത്ര എന്തൊക്കെ തിരക്കെന്ന് പറഞ്ഞാലും ഞാൻ കുഞ്ഞുള്ളി കൂടെ ഇട്ട്, കുഞ്ഞുള്ളി ഇടാത്തൊരു പരിപാടി എനിക്കില്ല. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് അത് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർക്കണം. അതിനിടയിൽ എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അടുക്കളയിൽ നിന്ന് നമുക്കൊരു 10 കൈ കാണും കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കുന്നു, അതിനിടയിൽ ചമ്മന്തി അരയ്ക്കുന്നു, അതിനിടയിൽ ദോശ ഉണ്ടാക്കുന്നു, അപ്പം ഉണ്ടാക്കുന്നു. അതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഇതായിപ്പോയി. എങ്ങനെ പറ്റുന്നു എന്ന് വെച്ചാൽ എനിക്ക് നമുക്കൊക്കെ അതൊരു പ്രാക്ടീസ് ആയിരിക്കാം. പണ്ട് അമ്മമാരൊക്കെ എന്തെല്ലാം അടുപ്പിലിട്ടൊക്കെ അല്ലേ അവർ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇപ്പം നമുക്ക് അടുപ്പൊന്നും വേണ്ട, നമുക്കിപ്പോൾ സ്റ്റൗവിൽ തന്നെയാണ്. അതൊക്കെ ഓരോരോ ഭാഗ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിക്കറിയൊക്കെ റെഡിയായി. ഞാനതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതാ ഇതുപോലൊരു ബൗളിലോട്ടൊക്കെ മാറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാ മീൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ചു. അത് എന്താണ് മീൻ, നമ്മൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ പുരട്ടി വെച്ച മീനാണേ. അപ്പോൾ അത് ഇതാ പെട്ടെന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ മീനൊന്ന് വറുക്കാനായിട്ട് ഇടാണ് കേട്ടോ. അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അതാണ് അതിൻ്റെ ഒരു രീതി. അതാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് വരുമ്പോൾ ഒരു മണവും അതൊരു കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ അയല മീൻ ഞാൻ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അല്ല അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കേടില്ല, ഭയങ്കര വലുതല്ല, പക്ഷേ അത്യാവശ്യം തിരക്കേടില്ലാത്ത മീനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിടയിൽ പാത്രമൊക്കെ ഒരുപാട് കാണും കേട്ടോ കഴുകാനായിട്ട്. നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷേ പാത്രം ഒരുപാട് പാത്രം കാണും. പിന്നെ അതിനിടയിൽ ഞാൻ നല്ല ചൂട് ദോശ ഞാൻ തന്നെ മാവരച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് പെട്ടെന്ന് പറ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി അങ്ങ് തീരുമല്ലോ. അപ്പോൾ രണ്ട് പാനിലായിട്ട് വെച്ചിട്ടാണ് ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ആഹാരം കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരൊറ്റ ഇതിലാണ് ഇത് എനിക്ക് അമ്മ പറഞ്ഞതാണ്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞുതന്ന ഒരു എളുപ്പ വഴിയാണ്. രണ്ട് പാൻ വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ദോശയൊക്കെ പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ ആയി. ഇപ്പോൾ അല്ലുവും നീച്ചുവിനും ഒക്കെ വിശന്ന് വിശക്കണേ എന്ന് പറഞ്ഞ് കിടന്ന് വിളിയായിരുന്നു. അതിനിടയിലാണ് അവൻ എനിക്ക് വ്ളോഗൊക്കെ എടുത്തു തന്നത്. എനിക്ക് അല്ലുവാണ് വ്ളോഗൊക്കെ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ പ്ലേറ്റിൽ ഇതാ ദോശയൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇനി ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, കുറച്ച് എന്താ പറയുക വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിനി പതുക്കെ ചെയ്യുള്ളൂ. ഇതൊന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി ക്ലീനാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്തു. അപ്പോൾ ഇനി അതിനെ ഒന്ന് മറിച്ചൊക്കെ ഇടുക. മറിച്ചിട്ട് ആകുമ്പോൾ ആ ഒരു സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ അത് ആ ഒരു പ്ലേറ്റിൽ ആ മീൻ, അതായത് വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് ഇതാ മാറ്റുകയാണ്. നല്ല കാണാനും അതുപോലെ ഉച്ചയ്ക്ക് മീനൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യ. പിന്നെ നല്ല ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഒരു ദിവസം ഒരു ഈവനിങ് ടൈമോ ഒക്കെ ഞാൻ കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാ മീനൊക്കെ പൊരിച്ചു വെച്ചു, ഇതാ ഞാൻ ദോശയൊക്കെ എടുക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓ.